സോഷ്യൽ വർക്ക് വിഭാഗം വിദ്യാർത്ഥികളും ഡിഎസും ചേർന്ന് ആരംഭിക്കുന്ന സ്നേഹസ്വരം എന്ന ക്ലബിന് വോയിസ് ഓഫ് ലവ് പ്രോഗ്രാം എന്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. സമൂഹത്തിൽ വിവിധ മേഖലകളിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന വൃദ്ധ മാതാപിതാക്കൾക്ക് സാമൂഹ്യമായും മാനസികമായും പിന്തുണ നൽകുന്ന ഒരു പരിപാടിയാണ് ഈ ക്ലബ് മുഖ്യമായി ലക്ഷ്യമാക്കുന്നത്. അത് ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും അർഹമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഈ പരിപാടി വൃദ്ധ മാതാപിതാക്കൾക്ക് ഒരു വലിയ ആശ്വാസവും സമാധാനവും നൽകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. നമസ്കാരം. അങ്കമാലി ഡിപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെ പുതിയ സംരംഭം സ്നേഹസ്വരം ക്ലബ്ബ് നല്ലൊരു ഇനിഷ്യേറ്റീവ് തന്നെയാണ്. വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന പ്രായമായ ആളുകളെ ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ട് അവരുടെ വിശേഷങ്ങൾ അറിയുവാനും അവരുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കുവാനും ഒക്കെ ഒരവസരമുണ്ടാകുക എന്ന് പറയുന്നത് തികച്ചും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഡിപ്പോളിലെ വിദ്യാർത്ഥികളുടെ ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. അങ്കമാലി ഡിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സോഷ്യൽ വർക്ക് സ്റ്റുഡൻസ് ആരംഭിക്കുന്ന വോയിസ് ഓഫ് ലവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമുണ്ട്. അതിന് എല്ലാവിധ ആശംസകളും നേരെയാണ്. നിങ്ങൾ വിചാരിക്കുന്നത് എന്ത് പ്രോഗ്രാമാണ് അല്ലേ? അതിനു മുമ്പ് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം പറയും. പലപ്പോഴും ഫോൺ കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ പലരുമായിട്ട് സംസാരിക്കും. പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്ത് എനിക്കൊരു കോള് വന്നപ്പോൾ ഒരു അമ്മൂമ്മയായിരുന്നു എടുത്തത്. കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആ അമ്മൂമ്മ കുറേ കവിതകളൊക്കെ പാടി തന്നു. എന്നിട്ട് ലാസ്റ്റ് ഫോൺ വയ്ക്കുമ്പോൾ പറയണം, മോളെ വെക്കണ്ടോ, കുറച്ചേരും കൂടി സംസാരിക്കുമോ. നോക്കുമ്പോൾ അവർ ഒറ്റയ്ക്കാണ്, ആരുമില്ല സംസാരിക്കാൻ. അപ്പോൾ ഈ നമ്പറുകൾ കാണുമ്പോൾ നമ്മൾ അവർ സംസാരിക്കാൻ നോക്കുക, ആരുമെങ്കിലൊക്കെ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. ഇവിടെയാണ് ഈ സോഷ്യൽ വർക്ക് സ്റ്റുഡൻസ് എടുത്ത ഈ തീരുമാനത്തിന് ഏറ്റവും കൂടുതൽ മാറ്റൊരുക്കുന്നത്. അപ്പോൾ എല്ലാവിധ ആശംസകളും നിങ്ങൾ ചെയ്യുന്നൊരു വലിയൊരു കാര്യമാണ്. കാരണം വാർദ്ധക്യത്തിൽ തുണയാവാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. സ്നേഹസ്വരം ക്ലബിന് ആശംസകൾ. ഹായ്, ഞാൻ സോഹൻ സിനുലാലാണ്. അങ്കമാലി ഡിപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സോഷ്യൽ വർക്ക് വിഭാഗം വിദ്യാർത്ഥികളും ഡിഇഎസും ചേർന്ന് ഒരുക്കുന്ന സ്നേഹസ്വരം എന്ന ക്ലബിനും വോയിസ് ഓഫ് ലവ് എന്ന പ്രോഗ്രാമിനും എന്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പുമുളകുന്ന ജനപ്രിയ പ്രോഗ്രാമിലെ ജയന്തൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അനിൽ പെരുമ്പളമാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ വന്നിരിക്കുന്നത് അങ്കമാലി ഡിപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സോഷ്യൽ വർക്ക് അതിൻ്റെ വിഭാഗത്തിൽ പങ്കെടുക്കുന്ന അതിലുള്ള വിദ്യാർത്ഥികൾ അവർ സംഘടിപ്പിക്കുന്ന ഒരു മഹത്തായ പ്രോഗ്രാമാണ് സ്നേഹസ്വരം. ഈ സ്നേഹസ്വരം എന്ന പ്രോഗ്രാം കൊണ്ടുദ്ദേശിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന, കൂടുതലും അച്ഛന്മാരും അമ്മമാരും ഒക്കെ ആയിരിക്കും, മക്കളാൽ അതുപോലെ ബന്ധുക്കളാൽ ഒക്കെ ഉപേക്ഷിക്കപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങളോ അങ്ങനെ കഴിയുന്നവർ, അത് പലതരത്തിലുള്ള ആളുകളാകാം. അവരെ ഫോൺ മുഖേനയും അല്ലാതെയൊക്കെ അവരെ വിളിക്കുകയും അവരുടെ വിശേഷങ്ങൾ അന്വേഷിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാനുള്ളൊരു വേദി ഒരുക്കുക എന്നുള്ളതാണ്. ഈ കോവിഡ് കാലത്ത് അങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്നവരെ കണ്ടെത്തി അവരുടെ വിശേഷങ്ങൾ പങ്കുവെക്കുന്ന, അവരുമായി അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയുകയും നമ്മുടെ വിശേഷങ്ങളും അവരുടെ വിശേഷങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുന്ന വലിയൊരു പദ്ധതിയാണ്. ഈ പദ്ധതിക്ക്, ഈ സ്നേഹസ്വരം എന്ന പ്രോഗ്രാമിന് എൻ്റെ എല്ലാവിധ ആശംസകളും. ഈ പ്രോഗ്രാം നമ്മുടെ ഇവിടുന്ന് നമ്മുടെ നാടിൻ്റെ മറ്റു പ്രദേശങ്ങളിലേക്ക് കൂടി വ്യാപിക്കട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഹായ്, നമസ്കാരം. ഞാൻ ഡോക്ടർ സിജു വിജയൻ. നമ്മുടെ ഈ സമൂഹത്തിൽ, നമ്മുടെ ഈ ചുറ്റുപാടുമുള്ള നമ്മുടെ ഈ സഹജീവികളിൽ ഏകാന്തത അല്ലെങ്കിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ടാകും. പല പല കാരണങ്ങളായിരിക്കാം. അതായത് ഇപ്പോൾ ഒരു ഫിസിക്കലി ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ രോഗബാധ കൊണ്ടോ അല്ലെങ്കിൽ ഉറ്റവരും ഉടയവരും ഒക്കെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ, വാർദ്ധക്യം, അങ്ങനെ പല പല കാരണങ്ങൾ. അപ്പോൾ ഇവിടെ നമ്മുടെ ഡിപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി അതിനകത്ത് സോഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിലെ കുറച്ച് കൂട്ടുകാർ ചേർന്നിട്ട് വാർദ്ധക്യത്തിലെ ഒറ്റപ്പെടൽ, അതിന് ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ ഒരു പുതിയൊരു പ്രോജക്റ്റ് ആയിട്ട് അവർ മുന്നോട്ട് വരികയാണ്. സ്നേഹസ്വരം എന്നാണ് അതിനവർ പേരിട്ടിരിക്കുന്നത്. ഭയങ്കര, എന്താ പറയുക, നമുക്ക് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കൊച്ചു കൂട്ടുകാർ അവർ ഇത്രയൊക്കെയേറെ ചിന്തിക്കുന്നു, അമ്മമാരെയും അച്ഛന്മാരെയൊക്കെയുള്ള അവർ ഏകാന്ത, ഇപ്പോൾ ഏകാന്തത എന്ന് അനുഭവിക്കുന്ന അവരെല്ലാവരും അങ്ങനെ ഒറ്റപ്പെടൽ, ചിലപ്പോൾ അവർക്ക് എല്ലാവരും ഉണ്ടാകാം,
സാമ്പത്തിക സ്ഥിതി ഉണ്ടാകും. പക്ഷേ ഈ തിരക്കിൻ്റെ ഈ കാലഘട്ടത്തിൽ അവരെല്ലാവരും ജോലിക്കും മറ്റു കാര്യങ്ങളിലൊക്കെ പോയി കഴിയുമ്പോൾ ഒരു വലിയ വീട്ടിലാണെങ്കിൽ തന്നെ ഒറ്റപ്പെട്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും അവർക്ക് എത്തിക്കുന്നുണ്ടാകും. പക്ഷെ അതല്ലല്ലോ, അവരോട് സംസാരിക്കാൻ അവരുടെ കൂടെ കുറച്ച് നേരം ഇരിക്കാനൊക്കെ ആർക്കും സമയമില്ലാതെ വരുന്നൊരവസ്ഥ. നേരെ തിരിച്ച് തീരെ ബുദ്ധിമുട്ട് ആരും ഇല്ലാത്തവരും ഉണ്ടാകാം. ശരിക്കും ഒരു ജീവിതത്തിലെ ഏറ്റവും എന്താ പറയുക, വിഷമം പിടിച്ച ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന അച്ഛനമ്മമാർക്ക് സാന്ത്വനമാകാൻ ഡിപോളിലെ കൂട്ടുകാർ സ്നേഹസ്വരം എന്ന് പറയുന്നൊരു പുതിയ പ്രോജക്റ്റ്, അതായത് അവർ ആ അമ്മമാർ ആരെയാണോ അവരുടെ തേടിപ്പിടിച്ച് അവരുടെ അവർക്ക് ആശ്വാസമാകുക, ആ അമ്മമാരോടും അച്ഛന്മാരോടും അവർ സംസാരിക്കാനായിട്ട് സമയം കണ്ടെത്തുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര രസകരമായിട്ടുള്ള ഭയങ്കര എന്താ പറയുക ഭയങ്കര മൂല്യമുള്ള ഒരു വലിയൊരു പദ്ധതിയിലേക്ക് ആ കൊച്ചു കൂട്ടുകാർ കടക്കുകയാണ്. അപ്പോൾ സ്നേഹസ്വരത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് ആൻ ഓണർ ഫോർ മീ ടു അഡ്രസ് യു ഗൈസ് ലൈക്ക് ദിസ്. നമ്മളെല്ലാവരും വീട്ടിലിരിക്കുകയാണ്, എങ്കിലും നാളുകളായിട്ട് സാഹചര്യ ഭേദം തന്നെ വീട്ടിലിരിക്കുന്ന ഒരുപാട് പേരുണ്ട്, പ്രത്യേകിച്ച് വൃദ്ധജനങ്ങൾ. അവർ അതോടൊപ്പം തന്നെ ഏകാന്തതയും അനുഭവിക്കുന്നുണ്ട്. അപ്പം അവരുടെ ഏകാന്തതയ്ക്കൊരു പരിഹാരം എന്ന രീതിയിൽ ഡിപോളിലെ കുറച്ച് കൂട്ടുകാർ ചേർന്ന് ഇത്തരമൊരു സംരംഭം തുടങ്ങുന്നത് വളരെയേറെ സന്തോഷം അഭിമാനവും തോന്നിയ ഒന്നാണ്. വോയിസ് ഓഫ് ലവ് സ്നേഹസ്വരം എന്ന ഈ ഇവൻറ്റിന് ഒരുപാട് പ്രസക്തി ഉണ്ട്. പ്രത്യേകിച്ച് അകലങ്ങളിലിരിക്കുന്നവരുടെ സ്വരം കേൾക്കാത്ത ഈ വൃദ്ധജനങ്ങൾ, ഏകാന്തത ഉപയോഗിക്കുന്നവർക്ക് നിങ്ങളുടെ സ്വരം ഒരു താങ്ങും സന്തോഷവും ഒക്കെ ആവേണ്ടതാണ്, ആവട്ടെ. മറിച്ച് ഒരുപാട് അനുഭവ സമ്പത്തുള്ള കഥകൾ സ്വന്തമായുള്ള ഈ വയോജകരിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് മുത്തുക്കളും പവിഴങ്ങളും പോലുള്ള അനുഭവ സമ്പത്ത് അവരിൽ നിന്ന് നിങ്ങൾക്കും കിട്ടട്ടെ. അതായിരിക്കട്ടെ നിങ്ങൾക്ക് അതിനുള്ള സമ്മാനം. ഈ രണ്ട് ജനറേഷനെ കൂട്ടിയോജിപ്പിക്കുന്ന ഈ ഒരു വലിയ സംരംഭത്തിന് എൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. സോ ഓൾ ദി ബെസ്റ്റ് ടു ഓൾ ഓഫ് യു ഗൈസ്. താങ്ക് യു. നമസ്കാരം, ഞാൻ ഡോക്ടർ ഫെമി ഷാജി. വാർദ്ധക്യത്തിൽ വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന അച്ഛനമ്മമാർക്ക് ഒരു കരുതൽ എന്ന ഉദ്ദേശത്തോടെ അങ്കമാലി ഡിപോൾ സയൻസ് ആൻഡ് ടെക്നോളജി കോളേജിലെ സോഷ്യൽ വർക്ക് വിഭാഗം സ്റ്റുഡൻസിൻ്റെ നേതൃത്വത്തിൽ കോളേജിലെ സ്റ്റുഡൻസിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആരംഭിക്കുന്ന സ്നേഹസ്വരം എന്ന ക്ലബിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഹായ്, ഞാൻ ഐഷ ഫാത്തിമ. വളരുന്ന ലോകത്ത് തളർന്ന മനസ്സുകൾക്ക് സാന്ത്വനമാകാൻ അങ്കമാലി ഡിപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സോഷ്യൽ വർക്ക് വിഭാഗം വിദ്യാർത്ഥികളും ഡെസ്സും ചേർന്ന് ആരംഭിക്കുന്ന സ്നേഹസ്വരം എന്ന ക്ലബിനും വോയിസ് ഓഫ് ലവ് എന്ന പ്രോഗ്രാമിനും എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജാനകി. ഞാൻ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തൃശ്ശൂർ MBBS സ്റ്റുഡൻ്റ് ആണ്. ആദ്യമായി പറയട്ടെ, ഡിപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നടത്തുന്ന ഈ സ്നേഹസ്വരം എന്ന് പറയുന്ന സ്റ്റുഡൻസ് ക്ലബിൻ്റെ ഫസ്റ്റ് പ്രോഗ്രാമായ വോയിസ് ഓഫ് ലവന് എൻ്റെ എല്ലാവിധ ആശംസകളും. അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ സംരംഭം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇങ്ങനൊരു പ്രതിസന്ധിയുടെ ഇടയിൽ നമ്മളെല്ലാവരും പെട്ടുകിടക്കുമ്പോഴും ഇവരെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഇങ്ങനൊരു സമയത്ത് ഒറ്റപ്പെട്ടു പോയ വൃദ്ധജനങ്ങൾക്ക് ഇവർ നൽകുന്ന ആ സ്നേഹം അത് പറയാതിരിക്കാൻ വയ്യ. ഒരു വലിയ കാര്യമാണ് അവർ ചെയ്യുന്നത്. അവർക്കുണ്ടാവുന്ന ആശ്വാസവും സന്തോഷവും എല്ലാം വളരെ വലുതായിരിക്കും. എനിക്ക് ഇവരത് വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ വളരെ സന്തോഷമായി കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൂടുതൽ ക്ലബ്സ് വരട്ടെ എന്ന് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നു. മറ്റു കോളേജുകളിൽ നിന്നും, നിങ്ങളുടെ കോളേജിൽ നിന്ന് തന്നെ, ഈ ക്ലബിൽ നിന്നോ മറ്റ് ക്ലബിൽ നിന്നോ ഒക്കെ അതെ, ഇതുപോലുള്ള കൂടുതൽ സംരംഭങ്ങൾ വരട്ടെ എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നു. എൻ്റെ എല്ലാവിധ ആശംസകളും. 60-70 വയസ്സ് കഴിഞ്ഞാൽ വീട്ടിനാവശ്യമില്ല, നാട്ടിനാവശ്യമില്ല എന്ന് പറഞ്ഞ് പുറംകാലുകൾ കൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്ന കുറേ വാർദ്ധക്യത്തിലേക്ക് എത്തി നിൽക്കുന്ന അപ്പൂപ്പന്മാരും അമ്മമ്മമാരും നമുക്ക് ചുറ്റുമുണ്ട്. ഇങ്ങനെയുള്ളവരാരും എനിക്കറിയേണ്ട. നിങ്ങളെ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കുവാൻ ഒരു സ്നേഹക്കൂട്ടായ്മ വരികയാണ്. കേട്ടപ്പോൾ ഒരുപാട് ആശ്ചര്യം തോന്നി, അത്ഭുതം തോന്നി, സന്തോഷം തോന്നി, അഭിമാനം തോന്നി. അതെ, വളർന്നു വരുന്ന ഒരുപറ്റം തലമുറകളാണ് ഈ ഒരു പ്രചോദനത്തിന് കാരണമാകുന്നത്. അങ്കമാലി ഡിപോൾ
സയൻസ് ആൻഡ് ടെക്നോളജി വിഭാഗം സോഷ്യൽ വർക്ക് വിഭാഗം വിദ്യാർത്ഥികളും ഡി ഇ എസും ചേർന്ന് പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്ന സ്നേഹസ്വരം എന്ന ഈ ഒരു കൂട്ടായ്മ, ഈ ഒരു ക്ലബിന്, വോയിസ് ഓഫ് ലൈഫ് എന്ന ഈ ഒരു സംരംഭത്തിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. ഇതൊരു മഹത്തായ വിജയമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് എല്ലാവിധ ആശംസകളും, എന്നാൽ കഴിയുന്ന എല്ലാ സപ്പോർട്ടുകളും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബേസിൽ, ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നത്, ഞാനൊരു കാര്യം അറിഞ്ഞു. നമ്മുടെ അങ്കമാലിയിലെ ഡിപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഒരുപറ്റം വിദ്യാർത്ഥികൾ അവരൊരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ളൊരു വർക്ക് ഏറ്റെടുത്തേക്കാണ്, വോയിസ് ഓഫ് ലവ് അല്ലെങ്കിൽ സ്നേഹസ്വരം എന്ന് പറഞ്ഞ്. അതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായത്, ഒറ്റപ്പെട്ട് സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന അച്ഛനമ്മമാർക്ക് ഒരു സാന്ത്വനമായിട്ട് അവരുടെ സങ്കടങ്ങൾ കേൾക്കാനും സന്തോഷങ്ങൾ പങ്കുവെക്കാനും നമുക്ക് അവരോട് സംസാരിക്കാനായിട്ട് ഇവർ ഡിജിറ്റൽ മീഡിയ ടെലിഫോണിക്കായിട്ടോ അല്ലെങ്കിൽ വീഡിയോ കോൾ വഴിയൊക്കെ അവർ അങ്ങനെ ഒരു സ്നേഹ സാന്ത്വന ഏകുന്ന ഒരു സ്നേഹസ്വരം കൂട്ടായ്മ തുടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ഈ കോവിഡ് വാർത്തകൾ കേട്ട് കേട്ട് എല്ലാം നമ്മളൊക്കെ നെഗറ്റീവായിട്ടിരിക്കുന്ന ഈ സമയത്ത് ഇങ്ങനെ സാമൂഹ്യ നന്മയുള്ള, വളരെ മൂല്യമുള്ള ഇങ്ങനത്തെയുള്ള ഐഡിയ ചെയ്യുന്ന എല്ലാ കുട്ടികളെയും നമ്മൾ അഭിനന്ദിക്കണം. നമ്മ പുതിയ തലമുറ, നല്ല ദീർഘവീക്ഷണമുള്ള തലമുറയാണ്. നല്ല ഗംഭീരമായ മക്കളെ, അടിപൊളിയായി. നമ്മുടെ അച്ഛനമ്മമാർക്ക് ഒരു വലിയ സാന്ത്വനമാവട്ടെ നിങ്ങളുടെ ഈ കരുതൽ, നിങ്ങളുടെ ഈ സ്നേഹ, ഒരു സ്നേഹത്തോടുകൂടിയുള്ള ഒരു നോട്ടം അല്ലെങ്കിൽ സ്നേഹത്തോടുകൂടിയുള്ള ഒരു വാക്ക് ഒരു പക്ഷേ വലിയ മുറിവുകളുണക്കും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യുന്നതിൽ പ്രണാമം, എല്ലാവരെയും ഞാൻ നമിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഗംഭീരമായിട്ട് നല്ല കാര്യങ്ങൾ ഇനിയും ഇനിയും ചെയ്യട്ടെ. ദൈവം നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ. താങ്ക് യു. നമസ്കാരം. ഞാൻ സമൂഹ് സുലൈമാൻ, അങ്കമാലി ഡിപ്പോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി സോഷ്യൽ വർക്ക് വിഭാഗത്തിൻ്റെ പുതിയ സംരംഭമായ സ്നേഹസ്വരം എന്ന ക്ലബിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് യു. ഹായ്, ഞാൻ നിതിൻ ജോർജ്. ഡിപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്ന സ്നേഹസ്വരം ക്ലബിനും ക്ലബിൻ്റെ പുതിയ പ്രവർത്തനമായ വോയിസ് ഓഫ് ലവിനും എൻ്റെ എല്ലാവിധ ആശംസകളും. ഈ പ്രവർത്തനങ്ങൾക്കായി മുന്നിട്ടിറങ്ങിയ എല്ലാ വോളണ്ടിയർമാർക്കും, ഒരു നോബിൾ കോസിന് വേണ്ടി മുന്നോട്ടേക്ക് വന്ന സംഘാടകർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. എല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കും എന്താ സംഭവം എന്നല്ലേ. വേറൊന്നുമല്ല, ഇപ്പോൾ ലോക്ക്ഡൗൺ ആണ്, എല്ലാവരും വീട്ടിലാണ്. അപ്പോൾ നമുക്ക് ചുറ്റും 60 വയസ്സിന് മുകളിലേക്കുള്ള ഒരുപാട് അച്ഛനമ്മമാരുണ്ട്. അപ്പോൾ അവർക്ക് തണലേക്ക് പോകാൻ വേണ്ടി അങ്കമാലി ഡിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികളും DES ചേർന്ന് ആരംഭിക്കുന്ന സ്നേഹസ്വരം എന്ന ക്ലബിനും വോയിസ് ഓഫ് ലവ് പ്രോഗ്രാമിനും എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. താങ്ക് യു.